നമസ്കാരം നാടങ്ങും മോഹൻലാലിൻ്റെ പുതിയ ചിത്രമായ ദൃശ്യം രണ്ടിനെക്കുറിച്ചുള്ള സജീവ ചർച്ചയിലാണ് അത്രമേൽ വിജയം നേടിയിരിക്കുന്നു ഒ ടി ടി റിലീസിലാണെങ്കിൽ പോലും ഈ ഒരു ചിത്രം നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗം പ്രദർശനത്തിനായി എത്തുന്നത് അന്ന് ഏറെക്കുറെ പറഞ്ഞവസാനിപ്പിച്ച ഒരു കഥ അതിന് ഒരു പിന്തുടർച്ച എന്നോണം ദൃശ്യം ടു അത് ഈ ലോക്ക്ഡൗൺ കാലയളവിലാണ് അതിനെ സംബന്ധിച്ച ആദ്യ ഒരു അറിയിപ്പ് വരുന്നത് അന്നു മുതൽ തന്നെ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ദൃശ്യം രണ്ട് ഒരു പക്ഷേ ബാഹുബലിക്ക് ശേഷം ഇതിന് തൊട്ട് മുമ്പ് ബാഹുബലിയാണ് ഇങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിനായി നമ്മൾ കാത്തിരുന്നത് കാര്യം ആദ്യ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സസ്പെൻസ് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നത് എന്തിന് എന്നുള്ള അതിൻ്റെ ഒരു ഉത്തരം തേടിയായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഇതിൽ ആദ്യ ഭാഗത്ത് അങ്ങനെ ഉത്തരങ്ങളൊന്നും ഒരു ചോദ്യം വച്ച് അവസാനിപ്പിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ആളുകളുടെ ഉള്ളിൽ ഒരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ത്വര ഉണ്ടായി കാര്യം എന്തായിരിക്കും ജിത്തു ജോസഫിന് ഇനി പറയാനുണ്ടാവുക ജിത്തു ജോസഫ് ഇനി കാണിക്കാൻ പോകുന്നത് ജോർജ് കുട്ടിയുടെ എന്ത് ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണ് അധികം ട്വിസ്റ്റുകളും മറ്റും ഒന്നും ഇല്ലാതെ എന്നുള്ള ഒരു മുൻവിധി നൽകാതെയാണ് ജിത്തു ജോസഫ് പ്രേക്ഷകരെ ദൃശ്യം രണ്ടിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ ഇതിലെ ട്വിസ്റ്റുകളും ക്ലൈമാക്സും ഒക്കെ കണ്ട് അമ്പരന്ന് ആകെ വണ്ടറടിച്ച് എന്തു പറയാൻ ആഹ്ലാദത്തിലിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ദൃശ്യം ടു തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള അതിൻ്റെ പ്രാരംഭക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ദൃശ്യം ഒന്ന് മറ്റ് പല ഭാഷകളിലേക്കും ഇന്ത്യയിൽ തന്നെ ആറോളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ഭാഷകളിലേക്ക് ദൃശ്യം രണ്ടും കടന്നു ചെല്ലുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കും കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോലും ഇതിൻ്റെ മൊഴിമാറ്റം അവിടുത്തെ രീതിയിൽ അവിടുത്തെ ചിത്രീകരണ ശൈലിയിൽ ഈ ദൃശ്യം രണ്ട് എത്തുമെന്നുള്ള ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ എത്തുന്നത് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം ഒരുക്കാനുള്ള ഒരു മുന്നൊരുക്കം അതിൻ്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആൻറ്റണി പെരുമ്പാവൂർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദൃശ്യം മൂന്ന് സംഭവിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത് മലയാളത്തിലെ ഇത്തരത്തിലുള്ള സീക്കലുകളുടെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ ഒന്നാം ഭാഗത്തിന് തുടർച്ചയായി രണ്ടും മൂന്നും ഭാഗങ്ങൾ എത്തുമ്പോൾ മലയാളത്തിൽ അത് അധികമൊന്നും വിജയം കാണില്ല എന്നുള്ള ഒരു ഭൂതകാല ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത് എന്നാൽ ഇതിന് അപവാദമായി സീക്വലുകളിൽ വിജയം ചരിത്രം തിരുത്തി കുറിച്ച ചില സിനിമകളുമുണ്ട് എന്തിനായാലും ഈ സീക്വലുകളുടെ ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായി പറയാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് മലയാളത്തിൽ ഇത്തരത്തിൽ സീക്വലുകളുടെ ഒരു തുടക്കം ഉണ്ടാകുന്നത് അതിൽ ആദ്യ ചിത്രം മെറി പ്രൊഡക്ഷൻസ് നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള മെറിലാൻഡ് സ്റ്റുഡിയോ അവരുടെ ഒരു പ്രൊഡക്ഷനായി പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ആന വളർത്തിയ വാനമ്പാടി എന്ന ഒരു ചിത്രം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇറങ്ങിയത് അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുന്നത് എഴുപത്തി ഒന്നിലാണ് ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്ന പേരിൽ ഈ രണ്ട് ചിത്രങ്ങളും ഈ പറയുന്നത് പോലെ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല എന്നാൽ അത്യാവശ്യം അക്കാലത്തെ പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രം തന്നെയായിരുന്നു പിന്നെ അതേ ഗണത്തിൽ വരുന്നത് അറുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കാട്ടുതുളസി എന്ന ചിത്രമാണ് ഇതിൻ്റെ ഒരു തുടർച്ചയായി എഴുപത്തി മൂന്നിൽ തേഞ്ഞരുവി എന്ന് പറയുന്ന മറ്റൊരു സിനിമ കൂടി വന്നു ഇതും ഒരേ സ്വീക്കൽ പെടുന്ന ചിത്രങ്ങളായിരുന്നു ഇതിലെ പ്രേംനസീർ സത്യൻ ഇവ ഇവരായിരുന്നു ഇതിലെ ക്യാരക്ടർ റോളുകൾ സഹോദരന്മാരായി അഭിനയിച്ചത് ഈ പറഞ്ഞ തേഞ്ഞരുവിയിലും ഈ രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് പിന്നെ അതിനെ തുടർന്ന് വരുന്നത് അറുപത്തിയാറിൽ സത്യൻ അന്ന് അന്നത്തെ സുപ്രധാനമായ സത്യൻ അഭിനയിച്ച കായംകുളം കൊച്ചുണ്ണി അതിൻ്റെ തുടർച്ച എന്നോണം എഴുപത്തിയാറിൽ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന പേരിൽ ഒരു ചിത്രം ഉണ്ടായി അത് ഈ ചിത്രത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആ ഒരു ചിത്രവും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഹിറ്റുകൾ ഒന്നാം ഭാഗത്തിൽ സമ്മാനിച്ചിട്ട് രണ്ടാം ഭാഗം ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചരിത്രവും ഈ മലയാള സിനിമയുടെ സീക്വലുകൾക്ക് പറയാനുണ്ട് അതിൽ പ്രധാനമാണ് അറുപത്തിയഞ്ചിലെ ഏറ്റവും പ്രശസ്തമായ തകഴിയുടെ തൂലികയിൽ നിന്നും ഉതിർന്നു വീഴുന്ന വിശ്വ വിഖ്യാതമായ ചെമ്മീൻ മാർക്കറ്റ്സ് ബെറ്റ്ലിയും അതുപോലെ യു ഒക്കെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് അന്ന് വലിയ സ്ക്രീനിൽ വലിയ അത്ഭുതങ്ങൾ തീർത്ത ചെമ്മീൻ പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗം ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് ഖേദകരമായ ഒരു വസ്തുത അതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സിനിമ റിലീസായത് സുരേഷ് ഗോപി ആണ് അതിലെ നായക നായക കഥാപാത്രമായി എത്തിയത് തിരകൾ കപ്പുറം എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമകളിൽ രണ്ടാം ഭാഗത്തിന് വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ള ഒരു ധാരണ അക്ഷരം പ്രതി ശെ രീതിയിൽ തന്നെയായിരുന്നു ഈ ചെമ്മീൻ്റെ രണ്ടാം ഭാഗമായി എത്തിയ തിരകൾ കപ്പുറത്തിന് സംഭവിച്ചത് പിന്നീട് വരുന്നത് എഴുപത്തി ഒന്നിൽ സി ഐ ഡി നസീർ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇതിൽ നസീർ കേന്ദ്ര കഥാപാത്രമായ സിനിമയാണ് അതിൻ്റെ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് തന്നെ മറ്റ് രണ്ട് സീക്വലുകൾ കൂടി മലയാളത്തിൽ ഇറങ്ങി ശശികുമാർ ആണ് ഇതിൻ്റെ സംവിധായകൻ ഒന്ന് ടാക്സി കാർ എന്നുള്ള പേരിൽ എഴുപത്തിരണ്ടിൽ വന്നു അതിനുശേഷം തൊട്ടടുത്ത വർഷം എഴുപത്തി മൂന്നിൽ പ്രേതങ്ങളുടെ താഴ്വര എന്ന പേരിലും ഒരു സിനിമ ഇറങ്ങി ഈ മൂന്ന് സിനിമയിലുമുള്ള കഥാപാത്രങ്ങൾ ഒരേ പേരിൽ ആണ് വന്നത് അപ്പോൾ ഇതിനും ഒരു തുടർച്ച നമുക്ക് പറയാൻ കഴിയും പിന്നീട് ഇതുപോലെ ഒരു അൺഒഫിഷ്യൽ സീക്കൽ പറയാൻ പറ്റുന്നത് ചെമ്മി കള്ളിച്ചെല്ലമ്മ അറുപത്തി ഒൻപതിൽ വന്ന കള്ളിച്ചെല്ലമ്മ നമുക്കറിയാം ജി വിവേകാനന്ദൻ്റെ പ്രശസ്തമായ ഒരു നോവലായിരുന്നു കള്ളിച്ചെല്ലമ്മ അത് സിനിമയായി അതിനെ തുടർന്ന് എൺപത്തി ഒന്നിൽ അരിക്കാരി അമ്മു എന്ന പേരിൽ ഒരു സിനിമ വന്നു ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ഭാഗം ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചിത്രമായിരുന്നു ഈ അരിക്കാരി അമ്മു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് സിനിമ ഇവിടെ കെട്ടും മട്ടുമൊക്കെ മാറുകയാണ് നമ്മൾ എൺപതുകൾക്ക് ശേഷം ഈസ്റ്റുമാൻ കളർ വന്നു അതുകഴിഞ്ഞ് കളർ സിനിമ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഹൊറർ മൂഡിലുള്ള ഒരു ചിത്രം എഴുപത്തി എട്ടിൽ റിലീസായ ലിസ അന്നത്തെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൊറർ സിനിമ കൂടിയായിരുന്നു ലിസ ഇതിൻ്റെ ഒരു തുളർച്ച നോണം എൺപത്തിയേഴിൽ വീണ്ടും ലിസ എന്നൊരു സിനിമയും ബേബി അണിയിച്ചുക്കി ബേബി എന്ന സംവിധായകൻ്റെ ചിത്രമായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും ലിസയും വീണ്ടും ലിസയും പിന്നീട് ഒരു ശരിക്കും ഒരു സീക്കൾ തനി സീക്കലായി അവതരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കിയത് ശ്രീനിവാസൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ടാണ് അവരുടെ കൂട്ടുകെട്ടിൽ എൺപത്തി എട്ടിൽ ആദ്യത്തെ ചിത്രമായ എൺപത്തിയേഴിൽ ആദ്യത്തെ ചിത്രമായ നാടോടിക്കാറ്റ് പിറക്കുന്നു നമുക്കറിയാം ദാസനും വിജയനും എന്നുള്ള രണ്ട് കഥാപാത്രങ്ങൾ മോഹൻലാലും ശ്രീനിവാസനും ചെയ്ത രണ്ട് കഥാപാത്രങ്ങൾ മറ്റ് ഏത് ചെറുപ്പക്കാരെയും പോലെ തൊഴിലന്വേഷിച്ച് നടന്ന് പക്ഷേ ഒരു സാഹചര്യത്തിൽ പോലീസിലെത്തപ്പെടുകയും അതിൻ്റെ അങ്ങനെ ഒരു സീക്വൽ തുടങ്ങിയതാണ് നടോടിക്കാറ്റ് അതിൻ്റെ അടുത്ത ഭാഗമായ പട്ടണപ്രവേശത്തിലാണ് ശരിക്കും അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി ഒരു കേസ് അന്വേഷിക്കാൻ എത്തുന്നത് ഈ ആദ്യ രണ്ട് ഭാഗങ്ങളുടെ വിജയം ശരിക്കും ശ്രീനിവാസനെ മൂന്നാമതും തൂലിക ചലിപ്പിക്കാൻ നിർബന്ധിതനാക്കിയെന്നതിന് വേണം കരുതാൻ അതുകൊണ്ടാണ് അക്കരെ 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 എന്ന മൂന്നാം ഭാഗം പിറന്നത് അത് അമേരിക്കയിൽ ചിത്രീകരിച്ചതാണ് പൂർണ്ണമായും ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ സത്യനന്തിക്കാടാണ് സംവിധാനം ചെയ്തതെങ്കിൽ ഈ സീക്വലിൻ്റെ മൂന്നാം ഭാഗം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയമായിരുന്നു ഈ മൂന്ന് ചിത്രങ്ങളും സമ്മാനിച്ചത് ഇന്നും ടെലിവിഷനിൽ ഈ സിനിമകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രേക്ഷക വൃന്ദമുണ്ട് ഇതിനെ തുടർന്നാണ് സി ബി ഐ സീരീസ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് എസ് എൻ സ്വാമി കെ മധു കൂട്ടുകെട്ടിൻ്റെ ആ ഒരു രചനയിൽ അവരുടെ ആ ഒരു ടീമിൽ വരുന്ന മമ്മൂട്ടി ചിത്രം ആദ്യ സിനിമയായി ഒരു സി ബി ഐ ഡയറി കുറിപ്പ് അതിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ ജാഗ്രത എന്ന പേരിൽ വരുന്നു പിന്നീട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് സേതുരാമയ്യർ സി ബി ഐ എന്ന ചിത്രം വരുന്നത് സേതുരാമയ്യർ സി ബി ഐ വൻ വിജയമായതിനെ തുടർന്നാണ് തൊട്ടടുത്ത വർഷം നേരറിയാൻ സി ബി ഐ എന്നുള്ള മറ്റൊരു സീക്വൽ വരുന്നത് ഇപ്പോൾ ആ സീരീസിലെ അഞ്ചാം ഭാഗത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ കോവിഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഷൂട്ടിംഗ് തെല്ലുന്ന താമസിച്ചത് അല്ലെങ്കിൽ ഇതിനോടകം ചിത്രം പൂർത്തിയാകുമായിരുന്നു ഇതിൻ്റെ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി ഇതിനോടകം വെളിപ്പെടുത്തിയത് തിരക്കഥ പൂർണ്ണമായും കഴിഞ്ഞു ഇനി ഷൂട്ടിംഗ് നടപടികൾ ആരംഭിച്ചാൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു എന്തായാലും മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ നീളം കൂടിയ സീക്കലും ഈ ഒരുപക്ഷെ ഈ സി ബി ഐ തന്നെയാണ് കാര്യം നാല് ഭാഗങ്ങൾ കഴിഞ്ഞ അഞ്ചാം ഭാഗത്തിലേക്ക് എത്തുന്ന ഒരു ചരിത്രമാണ് ഈ സി ബി ഐ സീരീസിന് പറയാനുള്ളത് ഈ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും കാര്യം കഴിഞ്ഞാൽ അടുത്ത ഒരു സീക്വൽ കഥാപാത്രവുമായി കടന്നു വരുന്നത് സുരേഷ് ഗോപി തന്നെയാണ് ആദ്യത്തെ അതിൽ ആദ്യ ചിത്രം കമ്മീഷണർ എന്ന സിനിമ ഷാജി കൈലാസ് രഞ്ജി പണിക്കരട്ടിയും അണിയിച്ചൊരുക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തു വന്ന കമ്മിഷണർ എന്ന ചിത്രം അതിനെ തുടർന്ന് ആ ഒരു കൂട്ടുകെട്ട് അത്രയും വലിയൊരു വിജയം ഉണ്ടാക്കിയ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അതേ പേരിൽ തന്നെ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന ഒരു ചിത്രം ചിത്രത്തിൻ്റെ രചയിതാവ് കൂടിയായ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്തുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി എന്നാൽ ഈ ഭരചന്ദ്രൻ എന്ന കഥാപാത്രത്തെ വീണ്ടും ഒരിക്കൽ കൂടി രഞ്ജി പണിക്കറും ഷാജി കരാസും അവതരിപ്പിച്ചു കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള പേരിൽ അവിടെയും മറ്റൊരു സീക്വളിൻ്റെ ഭാഗമായി ദി കിങ് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കിങ് എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഭര മമ്മൂട്ടി അവതരിപ്പിച്ച ജോസഫ് അലക്സ് ആ ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തെക്കൂടെ ഈ കിങ് ആൻഡ് കമ്മീഷണറിലേക്ക് കൈപിടിച്ച് കാറ്റുന്നുണ്ട് അങ്ങനെ രണ്ട് ചിത്രങ്ങളുടെ സീക്കലായി മാറിയിരിക്കുകയാണ് ഈ കിങ് ആൻഡ് കമ്മീഷണർ എന്ന ചിത്രം പിന്നീട് നമുക്കറിയാം സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന കോമഡി ചിത്രം ഇൻ ഹരിഹർ നഗർ ആയിരത്തി തൊള്ളായിരത്തി ഇൻ ഹരിഹർ നഗർ അതിനും സീക്കലുകൾ ഉണ്ടായി ടു ഹരിഹർ നഗർ എന്ന പേരിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നു ആ അത് നൽകിയ വലിയ വിജയം തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ മൂന്നാം ഭാഗം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന പേരിൽ മൂന്നാം സീക്കലും ഒരേ കഥാപാത്രങ്ങളെ വച്ച് മഹാദേവനും തോമസ് കുട്ടിയും ആപ്പുകുട്ടനും അതുപോലെ അവരൊക്കെ ചേർന്ന് ഉള്ള ഒരു വലിയ ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ആ ഒരു സ്വീക്കലായിരുന്നു ഇത് വലിയ വിജയം നേടിയ ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ സൂപ്രധാര പരിവേഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലിയ വിജയം നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളും ഇതിൻ്റെ ചുവട് പിടിച്ച് പറയുമ്പോൾ സൂപ്രതാരങ്ങളില്ലാതെ വിജയിച്ച മറ്റൊരു സ്വീക്കലാണ് മിമിക്സ് പരേഡ് അതുപോലെ തന്നെ കാസർഗോഡ് കാദർഭായ് തുടങ്ങിയ ചിത്രങ്ങൾ ഇതും ഒരേ സീക്കലിൽ വന്ന കഥ പറഞ്ഞ പോയ ചിത്രങ്ങൾ തന്നെയാണ് മറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീക്വലുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തിട്ടുള്ളത് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് അതിൻ്റെ തുടർച്ചയായി നമ്മൾ പറയേണ്ടത് മറ്റൊരു ക്ലാസിക് മലയാളത്തിലെ ക്ലാസിക് ചിത്രമാണ് കിരീടം കിരീടവും ചെങ്കോലും സിബിമലയിൽ ലോഹിതദാസ് ടീം അണിയിച്ചൊരുക്കിയ സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞ കിരീടവും ചെങ്കോലും പിന്നീട് അതേ ശ്രേണിയിൽ തന്നെ മോഹൻലാലിൻ്റെ ശക്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടത് ദേവാസുരം അതിൻ്റെ പിന്തുടർച്ചയായി വന്ന രാവണപ്രഭു എന്നീ ചിത്രങ്ങളിലാണ് ഇതിലെ ആദ്യഭാഗം ദേവാസുരം അണിയിച്ചൊരുക്കിയത് രഞ്ജിത്തിൻ്റെ രചനയിൽ ഐ വി ശശിയാണെങ്കിൽ രാവണപ്രഭു ഒരുക്കിയത് രഞ്ജിത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാളത്തിൽ അദ്ദേഹത്തിനെ സംവിധാന സംവിധായകൻ്റെ മേലങ്കി അണിയിച്ച ചിത്രം കൂടിയായിരുന്നു രാവണപ്രഭു അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഭാഗം വൻ വിജയമായിട്ട് രണ്ടാം ഭാഗം ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ശ്രേണിയിലേക്ക് വന്ന പിന്നീട് വന്ന ഒരു ചിത്രമായിരുന്നു കിലുക്കം കിലുകിലുക്കവും നമുക്കറിയാം കിലുക്കം ഇന്നും ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇങ്ങനെ അടിയുറച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ജഗതിയും മോഹൻലാലും രേവതിയും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച നമ്മുടെ പ്രിയദർശൻ ചിത്രമായ കിലുക്കം അതിൻ്റെ രണ്ടാം ഭാഗം കിലുക്കം കിലുകിലുക്കം എന്നുള്ള പേരിൽ ജയസൂര്യയും മാധവനുമൊക്കെ അഭിനയിച്ച ഒരു സിനിമ പക്ഷേ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇതിൽ മോഹൻലാൽ ജോജി ജോജി എന്ന കഥാപാത്രമായി തന്നെ അതിഥി വേഷത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നിട്ട് കൂടിയും ഈ സിനിമ അധികമൊന്നും തിയേറ്ററിൽ ഓടിയില്ല എന്ന് മാത്രമല്ല അധികമാർക്കും അറിയാതെ പോയി എന്നതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായ അവസ്ഥ പിന്നീട് ഇങ്ങോട്ട് മമ്മൂട്ടി ചിത്രങ്ങളിൽ തന്നെ ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പഴയ ചിത്രമായ നിന്നിഷ്ടം എന്നിഷ്ടം അത് നിന്നിഷ്ടം എന്നിഷ്ടം രണ്ട് എന്നുള്ള പേരിൽ വന്നു പിന്നെ മേജർ രവി ഒരുക്കിയ മോഹൻലാലിൻ്റെ പട്ടാള കഥാപാത്രങ്ങളിൽ അതിൽ ആ മേജർ മഹാദേവൻ അത് കേണൽ മഹാദേവനായി വന്ന അവസാനം മേജർ മഹാദേവനായി മാറിയ മൂന്ന് സീരീസുകൾ കീർത്തിചക്ര കുരുക്ഷേത്ര കാാണ്ഡഹാർ എന്നീ മൂന്ന് സീരീസുകളിലായി ഈ കഥാപാത്രങ്ങളെയും ഒരു സീക്വൽ രൂപത്തിൽ അവതരിപ്പിക്കാൻ അതിൻ്റെ സംവിധായകനായ മേജർ രവിക്ക് കഴിഞ്ഞു അതുപോലെ മലയാളത്തിൽ പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഈ അടുത്ത കാലത്ത് വന്നുപോയ ചിത്രങ്ങളാണ് പ്രേതം അതുപോലെ പ്രേതം രണ്ട് ആട് ആട് രണ്ട് ഇപ്പോൾ ആട് മൂന്ന് അടുത്ത് വരാനായി ഒരുങ്ങുകയാണ് പിന്നെ ഹണി ബി ഹണി ബി ടു അതുപോലെ തന്നെ തൊണ്ണൂറുകളിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഹിറ്റ് ചിത്രമായി മാറിയ സാമ്രാജ്യം അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സാമ്രാജ്യം രണ്ട് ഇങ്ങനെ പോകുന്നു മലയാളത്തിലെ സീക്വലുകളുടെ ചരിത്രം ഈ ഒരു സീക്വലുകളുടെ ചരിത്രത്തിനിടയിലാണ് ഇപ്പോൾ ദൃശ്യം രണ്ട് തിളക്കമാർന്ന ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു കണക്കിന് അന്ധവിശ്വാസങ്ങളുടെ കൂടി ഒരു ലോകമാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയായാൽ ഇങ്ങനെയാകും എന്നുള്ള ചില വച്ച് പുലർത്തലുകളുമുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് രണ്ടാം ഭാഗം ഇറങ്ങിയാൽ അധികമൊന്നും വിജയിക്കാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ അതിൽ മോഹൻലാൽ അഭിനയിച്ചാൽ വിജയിക്കും ഈ രണ്ട് കാര്യം പറയുകയാണെങ്കിലും മോഹൻലാലിനെ വച്ച് രണ്ടാം ഭാഗം എടുത്താൽ വിജയിപ്പിക്കും എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ അതിനൊരു തെളിവായി മാറിയിരിക്കുകയാണ് ഈ ദൃശ്യം രണ്ട് എന്നാൽ രണ്ടാം ഭാഗം ഭാഗമെടുത്താൽ അധികമൊന്നും വിജയിക്കില്ല എന്ന് പറയുന്നതിനൊരു അപവാദം കൂടിയാണ് ഈ ദൃശ്യം രണ്ട് കാര്യം എല്ലാ അർത്ഥത്തിലും ഈ ഒരു ചിത്രം ഇതിൻ്റെ രണ്ടാം ഭാഗം ഇതിൻ്റെ സീക്കൽ വൻ വിജയം കൈക്കൊണ്ടിരിക്കുന്നു എൻറ്റർടൈൻമെൻറ്റ് ഡെസ്ക് തത്ത്വ